കഴിഞ്ഞ ഏപ്രിൽ 1 മുതൽ 30 വരെയുള്ള ദിവസം ആറാം തിരുവൽപ്പന എന്ന് പറയുന്ന ഒരു ചിത്രം ഷൂട്ടിംഗ് അതിന് വേണ്ടിയിട്ടുള്ള ഡേറ്റ്സ് ആയിരുന്നു. അതിനിടയിൽ സോഹൻ പെട്ടെന്ന് വന്ന് സംസാരിച്ച ഒരു സബ്ജക്റ്റാണ് ഭാരത് സർക്കസ്. ഇതിൻ്റെ കഥ കേട്ടതിന് ശേഷം ഞാൻ പറഞ്ഞു സോഹ, 30 ദിവസം ആറാം തിരുവൽപ്പന അല്ലെങ്കിൽ 30-34 ദിവസം, അതായത് മെയ് 5-ാം തീയതി വരെയുടെ അവരുടെ ഡേറ്റ്സാണ്. പിന്നെ ഒഴിവുള്ളത് രാത്രി കാലങ്ങളാണ്, അവിടെ ഷൂട്ടില്ലാത്ത സമയങ്ങൾ. സോ മതി മതി ആ രാത്രികൾ എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞ് തുടങ്ങിയ ഒരു പരിപാടിയാണ്. ആ പരിപാടി കാരണം വേറെ കുറേ പരിപാടികൾ രാത്രി നടന്നില്ല എന്നൊക്കെ കിംവദന്തികൾ ഉണ്ടായിരുന്നു. അത് പകലും നടക്കാവുന്നതാണ് എന്നുള്ള സജഷൻ ഞാൻ കൊടുത്തിരുന്നു. അത് എത്രത്തോളം വർക്കായെന്നറിയില്ല. എങ്കിൽ കൂടി ഈ രാത്രികൾ മതി എനിക്ക് ആ പടം ചെയ്തെടുക്കാനെന്നും ആ രാത്രികൾ തീരുന്നതിന് മുന്നേ ആ പടം ചെയ്ത് തീർക്കുകയും ഇപ്പോൾ ആ ചിത്രത്തിന് മുന്നേ നിങ്ങളുടെ മുന്നിലെത്തിക്കുകയും ചെയ്തത് സോഹൻ എന്ന് പറയുന്ന സീനു ലാലിൻ്റെ ഒരു സ്മാർട്ട് മൂവും ഒരു കോൺഫിഡൻസും തന്നെ. ഞങ്ങൾ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കുന്ന സമയത്ത് ഞാൻ സുഗീത് ആഷിക്ക് കമൽസാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയം അതേ സമയം തന്നെയാണ് സീനും സോഹനും റാഫി മക്കാട്ടിൻ ഷാഫി ആ സാറുമാരുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അവിടെ നിന്ന് സുഖമായിട്ടെ അസിസ്റ്റൻസ് വന്നിട്ട് പറയും അവിടെ സോഹൻ കൊണ്ട് മച്ചാണ്ട് മച്ചാൻ്റെ പടം കിടുവായിരിക്കും. പടം ചെയ്യുമ്പോൾ നല്ല കിടുക്കൻ കോമഡി പടങ്ങളായിരിക്കും. പക്ഷെ അങ്ങനത്തെ കോമഡി പടങ്ങൾ വന്നിട്ടില്ല, പക്ഷെ കുറച്ച് സീരിയസ് കോമഡി പടമായി എന്ന് മാത്രം. കുറച്ചും കൂടി വലുതായപ്പോൾ നമ്മള് പൈസനേക്കാൾ കൂടുതൽ, ഞാൻ പറയുമ്പോൾ എൻ്റെ അടുത്ത് പൈസ വയ്ക്കുമ്പോൾ പറയാം, നമുക്ക് വർക്കാണ് ഇപ്പോൾ വേണ്ടത്, ജോലിയാണ് ആദ്യം വേണ്ടത്, ജോലിയിൽ സ്ഥിരപ്പെടലാണ് നമുക്ക് ആദ്യം വേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് വേതനത്തിനെ പറ്റി. അപ്പം ഞാൻ വന്നിട്ട് 10-20 കൊല്ലമായി. എനിക്ക് ആദ്യം കിട്ടുന്ന ശമ്പളം എന്താണെന്ന് എനിക്കറിയാം, 1200 രൂപ ആദ്യത്തെ പടത്തിൽ വർക്ക് ചെയ്തതിന് അസിസ്റ്റന്റ് ഡയറക്ടറെ. ഇപ്പം കിട്ടുന്നതും ഇതും തമ്മിൽ വളരെയധികം വ്യത്യാസം ഉണ്ടാകുമെങ്കിലും മറ്റു താരങ്ങളെക്കാൾ വളരെ ചുരുങ്ങിയ എമൗണ്ടാണ് ഞാൻ വാങ്ങുന്നത്. അത് പറയുന്നതിനേക്കാൾ വളരെ ചുരുങ്ങിയതാണ് കിട്ടാറുള്ളത്. അപ്പോൾ കാശിന് വേണ്ടിയിട്ട് ഒരു വർക്ക് അങ്ങോട്ട് പോകാൻ ഞാൻ അനുവദിക്കാറില്ല. കാശ് കുറവായതുകൊണ്ടോ കാശ് കിട്ടൂല എന്ന് പറഞ്ഞിട്ടോ, കാരണം വർക്കാണ് നമുക്ക് ഈ സമയത്ത് വേണ്ടത്. ഒരു പുതിയതായി വരുന്ന ആർക്കും ജോലി സ്ഥിരപ്പെടലാണ് ആദ്യം വേണ്ടത്, അതിനുശേഷമാണ് വേതനത്തെപ്പറ്റി ചോദിക്കുന്നത്. ഇവിടെ 1-2 പടം കഴിഞ്ഞ് വരുന്നവരെ വേതനത്തിൻ്റെ പേരിൽ തമ്മിൽ തെറ്റിച്ച് അവരുടെ കോൺസെൻട്രേഷൻ തിരിച്ചുവിടുന്നതാണെന്ന് എനിക്കറിയാം. ഒന്നും വേണ്ട, ക്യാരക്ടർ മാത്രം മതി എന്ന് പറഞ്ഞു വരുന്നവരാണ്. ഒന്നും വേണ്ട, എനിക്കൊരു നേരത്തെ വർക്ക് മതി എന്നിട്ട് വരുന്ന ആൾക്കാരാണ്. അല്ലാതെ ഇവിടെ മെറിറ്റിൻ്റെ പേരിലോ റാങ്കിൻ്റെ പേരിലോ അല്ല സിനിമയിൽ ആൾക്കാരെ എടുക്കുന്നത്. ഒന്നും വേണ്ട, ഉച്ചത്തെ ഭക്ഷണം എല്ലാം പുറത്തുനിന്ന് കഴിച്ചോളാം, നിൽക്കാൻ സ്ഥലം വേണ്ട, ഞാൻ അവിടെ കിടന്നോളാം കൂട്ടുകാരൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു വരുന്നവരെ 1-2 പടം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് വേദന കുറവാണ് അവരേക്കാം എന്ന് പറഞ്ഞ് അവരുടെ ശ്രദ്ധ അവരുടെ ലക്ഷ്യം തെറ്റിക്കാൻ നോക്കുന്നവരാരാണെന്ന് എനിക്കറിയാം. അപ്പം അങ്ങനെ ആര് ലക്ഷ്യം തെറ്റിക്കാൻ നോക്കിയാലും നമ്മുടെ ലക്ഷ്യം തെറ്റൂല. കാരണം നമുക്കറിയാം വേദനത്തെക്കാൾ പ്രാധാന്യം ജോലിയാണ്, വേലയാണ്, വേലയിലുള്ള സ്ഥിരപ്പെടലാണ്. കഴിഞ്ഞിട്ടല്ലേ ശമ്പളം ചോദിക്കല്. ഇതൊക്കെ ഇത്രയും കൂടുതൽ കാശ് കിട്ടുന്ന വേറെ ഏത് ജോലിയുണ്ട്? ആക്ടേഴ്സിൻ്റെ കാര്യമാണെങ്കിലും സിനിമയുടെ കാര്യമാണെങ്കിലും ഞാൻ പറയാം, കടലിൽ പോയി മീൻ പിടിക്കുന്നവർ, ഇപ്പോൾ ചില സംഭാഷണങ്ങളൊക്കെ ഉണ്ട്, നന്നായി അഭിനയിക്കുന്നവർക്കല്ലേ കൂടുതൽ ശമ്പളം കൊടുക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ നന്നായി പണിയെടുക്കുന്നവർക്കല്ലേ കൂടുതൽ ശമ്പളം കൊടുക്കേണ്ടത്? അപ്പോൾ കടലിൽ പോയി മീൻ പിടിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കേണ്ടത് 500 രൂപയാണ് അവരുടെ ഡെയിലി വേതനം. അപ്പം അങ്ങനെ ആ അടിസ്ഥാനത്തിലല്ലോ ശമ്പളം കൊടുക്കുന്നത്. ഒരാളുടെ ബിസിനസ്സിനനുസരിച്ച്, അയാളുടെ ബിസിനസ്, അയാൾ പേര് വയ്ക്കുമ്പോഴോ അയാളുടെ മുഖം വയ്ക്കുമ്പോഴോ നമുക്ക് കിട്ടാവുന്ന വരുമാനം, എത്ര തിരിച്ചു വരുമാനം, തിരിച്ചു നമുക്ക് എത്ര കിട്ടും, അതിനനുസരിച്ചാണ് വേതനം. അപ്പോൾ അതിൻ്റെ പേരിൽ ആരെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അതിലും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പറ്റില്ല. കാരണം അതും നമുക്കറിയാം എങ്ങനെയാണ് ഒരാൾക്ക് വേദന കൂടുതൽ കിട്ടുന്നത്, കിട്ടേണ്ടത് എന്നുള്ളത്. കൂടുതൽ അഭിനയിച്ചുകൊണ്ട് കൂടുതൽ കാശൊന്നും കിട്ടില്ല, കൂടുതൽ വർക്ക് ചെയ്തുകൊണ്ട് കൂടുതൽ കാശൊന്നും കിട്ടില്ല. അയാൾ മൂലം അയാൾക്ക് എത്ര ലാഭമുണ്ടാകുന്നു എന്നതിനനുസരിച്ചാണ്
അയാളുടെ ശമ്പളം നിർണയിക്കുന്നത്.